ആരാ ഈ ഹൈദരമാരിക്കാര്? നീ അയാളുടെ ഗുണ്ടയായിരുന്നു അല്ലേ? ആയിരുന്നു. നീ അവരെ ഏതെങ്കിലും തരത്തിൽ വഞ്ചിച്ചുവോ? ഇല്ല. പിന്നെ എന്തിനാ അവർ നിന്നെ അന്വേഷിച്ചു വന്നേ? ജോലിയൊന്നും കിട്ടാതെ വന്നപ്പോ എൻ്റെ ഒരു സുഹൃത്താണ് അവരുടെ കൂട്ടത്തിൽ എന്നെ ചേർത്തത്. തുടക്കത്തിൽ ചെറിയ ജോലികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവർ തരുന്ന സാധനങ്ങൾ ഭദ്രമായി പറഞ്ഞെടുത്തെത്തിക്കുക, അത്യാവശ്യം ചില കൂലിത്തല്ലും. അവർക്കെന്നെ ബോധ്യമായി. ആ ഇടയ്ക്ക് വലിയൊരു ജോലി എന്നെ ഏൽപ്പിച്ചു, ഒരാളെ കൊല്ലാൻ. ആരെ കൊല്ലാൻ? മാരാർ സാർ ആയിരുന്നു ഹൈദറുടെ ഏറ്റവും വലിയ ശത്രു. കൊല്ലാൻ എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് ഞാൻ തീർത്തും പറഞ്ഞു. അങ്ങനെ ആ ജോലി മറ്റൊരാളെ ഏൽപ്പിച്ചു. അയാൾ നടത്തിയ രണ്ട് ശ്രമവും പാഴായി. അതിനിടയ്ക്കാണ് മായയുടെ കത്ത് കിട്ടിയത്. ആരോടും ഒന്നും മിണ്ടാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു. അത് അവരെ ഒറ്റക്കൊടുക്കാനായിരിക്കുമെന്ന് അവർ കരുതി കാണും. അപ്പോ നിന്നോട് ആ കണക്ക് തീർക്കാൻ വന്നതാ അവര്? ഇനി എന്താ നിന്റെ ഭാവം? ഒരു വശത്ത് ഹൈദർ മറിക്കാറ്, മറുവശത്ത് തന്നെ മാത്രം വിശ്വസിച്ചിറങ്ങിയ പെൺകുട്ടി. ആഗ്രഹിച്ച പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി അവളെ മാന്യായിട്ട് പോറ്റണ്ടേ? എന്ത് ജോലി അറിയാം തനിക്ക്? ബി എ വരെ പഠിച്ചിട്ടുണ്ട്, ഡ്രൈവിംഗ് അറിയാം. പിന്നെ അത്യാവശ്യം തല്ലും പിടിയൊക്കെ വശമുണ്ട് അല്ലേ? ഇപ്പോഴത്തെ ചുറ്റുപാടില് താൻ മറ്റു ജോലിക്കൊന്നും ശ്രമിക്കണ്ട. ഈ വീട്ടിൽ കഴിയാം ഇവിടെ. എന്താ? എണ്ണയാ ചേട്ടന്റെ ഓരോ നിർബന്ധങ്ങള്? ഏട്ടന്റെ അല്ല, ഏടത്തിയമ്മയുടെ. നല്ല തുളസിയിലയും ചെമ്പരത്തി ഇട്ട് കാഴ്ച എണ്ണയാ. വേണ്ടാന്ന് പറയല്ലേ. എപ്പോഴാ യാത്ര? പെട്ടിയും പ്രമാണമായിട്ട് ഞാനിപ്പോഴേ ടൗണിലേക്ക് പോവാ. ഇന്ന് തന്നെ പാസ്പോർട്ടിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് അടിച്ചു വാങ്ങണം. ഇന്ന് രാത്രി മാരാരങ്ങളുടെ വീട്ടിൽ താമസം. നാളെ പുലർച്ചെയുള്ള ഫ്ലൈറ്റിന് ബോംബെക്ക്. അവിടുന്ന് ലണ്ടനിലേക്ക് പറക്കും. ഒരു ദിവസം മുറിമാറി കിടന്ന ഉറക്കം വരാത്ത കുട്ടിയ. 3 വർഷം ആരെയും കാണാതെ കടലിനക്കരെ പോയി ഒറ്റയ്ക്കിങ്ങനെ കഴിയ. 3 വർഷം എന്നൊക്കെ പറയുന്നത് കണ്ണടച്ച് തുറക്കുന്ന പോലെ കഴിഞ്ഞു പോകില്ലേ? അത് കഴിഞ്ഞാ പിന്നെ ഞാൻ ഈ കാമാക്ഷിപുരത്തേക്കല്ലേ മടങ്ങി വരിക. എന്തായാലും ശരി, ഭദ്രനെ മണ്ണാടിയാറിനെ കൂടെ താമസിപ്പിക്കുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമില്ലാതെ ഹൈദരുടെ മനസ്സിൽ അത് പകയുണ്ടാക്കും. അഭയം കൊടുക്കുന്നവരെ തള്ളിപ്പറയുന്ന സ്വഭാവം മണ്ണാടിയാർമാർക്ക് പണ്ടേ ഇല്ല. നരസിംഹ മണ്ണാടിയാർക്കും ആ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ മണ്ണാടിയാറിന്റെ അനിയൻ തന്നെയല്ലേ, ഒട്ടും കുറയില്ലെന്ന് എനിക്കറിയാം. ഇത്രയും ദുഷ്ടനായ ക്രിമിനലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഡാഡി? അവനെതിരായ ഒരു ചെറുവിരൽ നനക്കാൻ പോലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കഴിയില്ല. കാരണം അവനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് വളർത്തുന്നത്. അപ്പോ അങ്കിളും അയാളുടെ സൈഡ് തന്നെ അല്ലേ? അതുകൊണ്ടാണല്ലോ അവർ എന്റെ തലയ്ക്ക് തന്നെ 2 പ്രാവശ്യം എന്നെ വെച്ചത്. ഒരിക്കൽ 24 മണിക്കൂർ നേരത്തേക്ക് അവനെ എന്റെ കസ്റ്റഡിയിൽ കിട്ടി. അവനെ കൊണ്ട് അവന്റെ ചരിത്രം മുഴുവൻ പറയിപ്പിക്കാൻ ഞാൻ തുടങ്ങിയപ്പോഴേക്കും മുകളിൽ നിന്ന് ഓർഡർ വന്നു അവനെ വിട്ടേക്കാൻ. അന്നും അവൻ ജയിച്ചു. ഹലോ, അതെ, റെഡിയാ? ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്നാ. നിന്റെ പാസ്പോർട്ട് റെഡിയാണ്, വരുമ്പഴേക്ക് ടിക്കറ്റ് കൂടെ കളക്ട് ചെയ്തോളൂ. ശരിയെങ്കിൽ പ്രതാപ, നീ കൂടെ ചെല്ല്. നാളെ വീരനെ യാത്ര അയക്കാൻ മണ്ണാടിയാറ് വരില്ലേ? ഏട്ടന ഏട്ടത്തേമേയും വെളുപ്പിന് എയർപോർട്ടിൽ എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ മാരാർ സാറിന്റെ വീട്ടിലേക്കോ അതോ എയർപോർട്ടിലേക്ക് പോട്ടെ. 5 മണിയായി. എത്ര മണിക്കാ ഫ്ലൈറ്റ്? 7 മണിക്ക്.
പറ്റി? വീരസിംഹന്റെ കാറ്. എന്റെ ഗുരുകാരണവുമാരി, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ നിറഞ്ഞ മുഖത്തോടെ യാത്രയാക്കി ചേട്ടായി. പൂവേ സാർ, ഞാൻ കൂടെ ജീപ്പില്. എന്തിനാ? ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, താൻ തിരിച്ചു പോയിക്കോ. ആ ജീപ്പിന്റെ പുറകെ വിട്ടോ.